നമസ്കാരം അവൻ എന്തെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവനെ തൂക്കുമരത്തിലേക്ക് അയക്കട്ടെ എന്നാണ് പാർലമെന്റിൽ അതിക്രമിച്ചു കയറി അരാജകത്വം സൃഷ്ടിച്ച ബംഗളൂരു സ്വദേശി മനോരഞ്ജൻ്റെ പിതാവ് പ്രതികരിച്ചത് ബിരുദം നേടി പത്തു വർഷമായിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ പോലും മെനക്കടാത്ത മുപ്പത്തിനാല് വയസ്സുള്ള ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരിയുടെ പിതാവിന് തൻ്റെ മകൻ ചെയ്ത പ്രവൃത്തി ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല പഴയ പാർലമെൻ്റ് മന്ദിരത്തിന് നേരെ രണ്ട് പതിറ്റാണ്ട് മുമ്പ് നടന്ന തീവ്രവാദി ആക്രമണത്തിൻ്റെ വാർഷിക ദിനത്തിൽ പാർലമെൻറ്റിൻ്റെ അതീവ സുരക്ഷ ലംഘിച്ച് പുതിയ മന്ദിരത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി ആശങ്കയുടെ പുകപടലങ്ങൾ ഉയർത്തിയ മനോരഞ്ജന്റെ ഗ്യാസ് കാനിസ്റ്റർ പ്രയോഗം രാജ്യം ഞെട്ടലോടെയാണ് കേട്ടത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള തൻ്റെ ആഗ്രഹം പ്രചരിപ്പിച്ചിരുന്ന മനോരഞ്ജൻ പാർലമെൻറ്റിനുള്ളിലെ തൻ്റെ വിചിത്രമായ പ്രവൃത്തിയിലൂടെ തൻ്റെ കുടുംബത്തെ ഞെട്ടിക്കുകയും വല്ലാത്തൊരു വിഷമസന്ധിയിൽ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് ചെറുകിട കർഷകനായ മനോരഞ്ജൻറെ പിതാവ് ദേവരാജ് ഗൗഡ പറഞ്ഞു തൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോലും വിസമ്മതിക്കുന്നവനാണെന്നും മൈസൂരുവിൽ നിന്ന് ബംഗളൂരുവിലേക്കും ഡൽഹിയിലേക്കും മറ്റ് അജ്ഞാത സ്ഥലങ്ങളിലേക്കും പതിവ് യാത്രകൾ നടത്താറുള്ളയാളാണെന്നും പത്രലേഖകരോട് പറഞ്ഞു മകൻ വില വസ്ത്രങ്ങൾ ധരിക്കാൻ വിസമ്മതിക്കുന്നവനാണെങ്കിലും പക്ഷേ പുസ്തകങ്ങൾക്കായി ആഡംബരത്തോടെ ചെലവഴിക്കാറുണ്ടെന്നും ഒക്കെയാണ് പിതാവ് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് അവൻ തൻ്റെ ഭാവി പദ്ധതികൾ വെളിപ്പെടുത്തുകയോ യാത്രാ ചെലവിനായി ചെറിയ തുകകളല്ലാതെ വലിയ പണം ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നും മകനെക്കുറിച്ച് പിതാവ് വെളിപ്പെടുത്തി എന്തെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനം മകൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അവന് തൂക്കുമരത്തിലേക്ക് അയക്കട്ടെ എന്നാണ് ഒടുവിൽ ദേവരാജഗൗഡ അസന്നിഗ്ധമായി പറഞ്ഞത് പാർലമെന്റ് ആക്രമണത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ഞെട്ടിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചതിന് ശേഷമാണ് മകൻ്റെ അതിവൃത്തിയെക്കുറിച്ച് താൻ അറിഞ്ഞതെന്ന് ദേവരാജു പറഞ്ഞു അവൻ എപ്പോഴാണ് ഡൽഹിയിൽ പോയതെന്ന് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ പിതാവ് പതിനഞ്ച് വർഷം മുമ്പ് മനോരഞ്ജൻ്റെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിനായി ഹാസനിലെ അർക്കൽഗുഡിൽ നിന്ന് മൈസൂരുവിലേക്ക് താമസം മാറ്റിയ കുടുംബമാണ് തങ്ങളുടേതെന്ന് പറഞ്ഞു പടിഞ്ഞാറൻ മൈസൂരുവിലെ വിജയനഗറിൽ സ്ഥിരതാമസമാക്കിയ ശേഷം മകൻ ബംഗളൂരു ബി ഐ ടിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസസിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി എന്നും പിതാവ് വ്യക്തമാക്കി മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡ തൻ്റെ മകനെ ബംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് സീറ്റ് നേടാൻ സഹായിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി പിതാവ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മനോരഞ്ജൻ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ആഴത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സ്വാതന്ത്ര്യസമര സേനാനി ഭഗത് സിംഗിനെക്കുറിച്ചുള്ള ഒരു ഫാൻ പേജിൽ മനോരഞ്ജൻ പതിവായി ഇടപെട്ടിരുന്നതായി പോലീസ് പറഞ്ഞു എന്നാൽ ഏതെങ്കിലും ദേശവിരുദ്ധ പ്രസ്ഥാനവുമായി മനോരഞ്ജന് ബന്ധമുള്ള കാര്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ് ചോദ്യം ചെയ്യലിൽ അക്കാര്യം കൂടി പുറത്തു വരുമോ എന്ന് കാത്തിരുന്നു കാണാം